നിയമസഭയിൽ ഇപ്പോൾ സബ്മിഷൻ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട വെബ് സ്ട്രീമിംഗ് അതിലേക്ക് കടക്കാം. പൊതുസമൂഹത്തിന്റെ മുമ്പാകെ കോൺഗ്രസും യു ഡി എഫും ആവർത്തിച്ച് പറഞ്ഞു, ആ മാർച്ചിന്റെ ഭാഗമായി എസ് എഫ് ഐ വിദ്യാർത്ഥികൾ മഹാത്മാഗാന്ധിയുടെ ചിത്രം വലിച്ചെറിയുകയും ഫയലുകൾ നശിപ്പിക്കുകയും ഓഫീസ് ഉപകരണങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു എന്നാണ് പ്രചരിപ്പിച്ചത്. എന്നാൽ തുടർന്ന് മാധ്യമങ്ങളിലൂടെ തന്നെ അത് തെറ്റാണ് എന്ന് ബോധ്യം വരികയും ചെയ്തു. ഇന്ന് കോൺഗ്രസിന് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്ന, നാളത്തെ അജണ്ട എന്തായിരിക്കണമെന്ന് തീരുമാനിച്ചു കൊടുക്കുന്ന മലയാള മനോരമ ദിനപത്രം അതിൻ്റെ ഒന്നാമത്തെ പേജിൽ തിരുവനന്തപുരത്തിൻ്റെ പ്രധാനപ്പെട്ട ലേഖകന്മാരിൽ ഒരാളായിട്ടുള്ള ജി വിനോദ് ഗാന്ധി ചിത്രം തകർത്തത് എസ് എഫ് ഐ അല്ല എന്ന ഹെഡ്ലൈനോട് കൂടിയിട്ട് ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിനകത്ത് സൂചിപ്പിക്കുന്നത് എസ് എഫ് ഐ പ്രവർത്തകർ പോയ ശേഷം 4 മണിക്ക് എടുത്ത ചിത്രങ്ങളിൽ മഹാത്മാഗാന്ധിയുടെ ചിത്രം ഉണ്ടായിരുന്നു. അതായത് എസ് എഫ് ഐ വിദ്യാർത്ഥികൾ പോയതിനു ശേഷം 4 മണിക്ക് എടുത്ത ചിത്രത്തിൽ മഹാത്മാഗാന്ധിയുടെ പടമുണ്ടായിരുന്നു. കോൺഗ്രസ്സുകാർ വന്നതിന് ശേഷം 4:30 കൂടിയിട്ടാണ് ഇത് അപ്രത്യക്ഷമായത് എന്ന് മലയാള മനോരമ പത്രം, നിങ്ങൾക്ക് ബുദ്ധി ഉപയോഗിക്കുന്ന പത്രം ഇത് പറഞ്ഞിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സബ്മിഷൻ ഉന്നയിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർ, 24/6/2022 വയനാട് MPയുടെ കൽപ്പറ്റയിലുള്ള ഓഫീസിലേക്ക് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ നടത്തിയ മാർച്ചിനിടെ ഏതാനും പ്രവർത്തകർ MPയുടെ ഓഫീസിലേക്ക് അതിക്രമിച്ച് കയറി നാശനഷ്ടങ്ങൾ വരുത്തിയിരുന്നു. ഈ സംഭവത്തിന് കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ 534/22 ഒരു കേസും MP ഓഫീസിലെ ജീവനക്കാരൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ക്രൈം നമ്പർ 535/22 മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ കേസിൻ്റെ അന്വേഷണത്തിൽ 24/6/2022 വൈകുന്നേരം 3:54 MPയുടെ ഓഫീസിൽ അതിക്രമിച്ച് കടന്ന പ്രവർത്തകരെയെല്ലാം ഓഫീസിൽ നിന്നും പുറത്താക്കിയിരുന്നു. അതിനുശേഷം വൈകുന്നേരം 4:04 പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോട്ടോഗ്രാഫർ സംഭവസ്ഥലത്തിൻ്റെ ദൃശ്യങ്ങൾ പകർത്തിയതിൽ മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ യഥാസ്ഥാനത്ത് തന്നെ ഉണ്ടായിരുന്നതായി പോലീസിന് മൊഴി ലഭിച്ചിട്ടുണ്ട്. സർ, മാതൃഭൂമി ഉൾപ്പെടെയുള്ള മലയാളം ചാനലുകൾ ഇതേ സമയത്ത് വീഡിയോ റെക്കോർഡ് ചെയ്ത് TV ചാനലുകൾ വഴി ഇക്കാര്യം സംപ്രേഷണം ചെയ്തിട്ടുള്ളതുമാണ്. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെ ഓഫീസിൽ നിന്നും പുറത്താക്കിയ ശേഷം കോൺഗ്രസ് പ്രവർത്തകരാണ് ഓഫീസിൽ ഉണ്ടായിരുന്നത്. തുടർന്ന് വൈകുന്നേരം 4:29 രണ്ടാമത് ഫോട്ടോ എടുക്കുമ്പോൾ MPയുടെ ഓഫീസ് മുറിക്കകത്ത് മഹാത്മാഗാന്ധിയുടെ ചിത്രം താഴെ കിടക്കുന്ന നിലയിൽ നിലത്ത് വീണും ചില്ലുകൾ തകർന്ന നിലയിലും കിടക്കുന്നതായി കണ്ടുവെന്നും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോട്ടോഗ്രാഫർ അന്വേഷണ ഉദ്യോഗസ്ഥന് മൊഴി നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി ലഭിച്ചിട്ടുണ്ട്, അതും അന്വേഷിച്ചു വരികയാണ്. ശ്രീ എം എം മണി സർവേ ചെയർമാനേഴ്സ് ആനുകൂല്യം സംസ്ഥാനത്താകെ സർവേർമാർക്ക് ചെയർമാൻ വേജസ് നൽകുന്നുണ്ട്. നിയമസഭയിൽ ഭരണപക്ഷം സബ്മിഷനായി രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ ഓഫീസിലെ ഗാന്ധി പ്രതിമ തകർത്ത വിഷയം അതിൻ്റെ പോലീസ് റിപ്പോർട്ട് കൊണ്ടുവന്നു, അതിന്മേലുള്ള ചർച്ചയാണ് നമ്മൾ കണ്ടത്.